ഉയർത്തെഴുന്നേൽപ്പിന്റെ ഓർമ്മകളുമായി മറ്റൊരു ഈസ്റ്റർ കൂടി. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശവുമായി എത്തുന്ന ഈ ആഘോഷനാളിൽ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നേരുന്നു ഒരു ഹാപ്പി ഈസ്റ്റർ. ഈ ഈസ്റ്റർ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈസ്റ്റർ ആഘോഷിക്കുന്ന ഈ ശുഭവേളയിൽ ഒരു വിശിഷ്ട വ്യക്തിയുടെ വിശിഷ്ടമായ ഒരു വീട് തന്നെയാണല്ലോ പ്രേക്ഷകർക്ക് വേണ്ടി മനോരമ ന്യൂസിലെ വീടിലൂടെ അവതരിപ്പിക്കുന്നത്. ആ വിശിഷ്ട വ്യക്തിയാണ് ഇത്. ഡിറ്റക്റ്റീവ് എന്ന സിനിമയിൽ തുടങ്ങി മലയാള സിനിമയുടെ മുഖഛായ തന്നെ മാറ്റിമറിച്ച് ദൃശ്യം എന്ന ലേറ്റസ്റ്റ് ബ്ലോക്ക് ബസ്റ്റർ വരെ സംവിധാനം ചെയ്ത ശ്രീ ജീതു ജോസഫും അദ്ദേഹത്തിൻ്റെ തന്നെ ചിത്രങ്ങളിലൂടെ കോസ്റ്റ്യൂം ഡിസൈനറായി മാറിയ അദ്ദേഹത്തിൻ്റെ ഭാര്യ ലിൻഡ ജീതുവിൻ്റെയും വലിയ കണ്ടത്തിൽ എന്ന വീട്ടിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. എറണാകുളത്തിനടുത്ത് പുതിയ കാവിലുള്ള വളരെ പ്രകൃതി രമണീയമായ ഒരു സ്പോട്ടിലാണ് ഈ വീട് നിൽക്കുന്നത്. വളരെ വിശാലമായിട്ടുള്ള ഒരു പ്ലോട്ടാണിത്. അതിൽ കെട്ടിത്തിരിച്ച ഒരു 18 സെന്റ് പ്ലോട്ടിലാണ് ജീതു ജോസഫിൻ്റെ ഈ വീട് നിൽക്കുന്നത്. ജീതു ജോസഫിൻ്റെ സിനിമകൾ ശ്രദ്ധിച്ചാൽ അറിയാം അധികം ഗിമ്മിക്സ് ഒന്നുമില്ല, കഥയിലാണ് കാര്യം എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് വീടിൻ്റെ കാര്യവും. വീടിൻ്റെ പുറംമോടിയിൽ അങ്ങനെ അധികമായ യാതൊരു ഫ്രിൽസും കൊടുക്കാതെ എന്നാൽ അതിമനോഹരമായി സിമ്പിളായ ഒരു എലിവേഷൻ ചെയ്തെടുത്തിരിക്കുന്നു. ഗ്രേയും വൈറ്റും ചേർന്ന എക്സ്റ്റീരിയർ കളർ സ്കീമാണ് ഈ വീടിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ബോക്സ് സ്ട്രക്ചറാണ്, വളരെ മോഡേൺ ആയിട്ടുള്ള എന്നാൽ വളരെ ലളിതമായ ഒരു എലിവേഷൻ. ഇതിപ്പോൾ നമ്മൾ കയറി വന്നത് നടന്ന് കയറാവുന്ന രീതിയിലുള്ള ഒരു എൻട്രിയാണ്. അതുകൂടാതെ ആ സൈഡിലായിട്ടാണ് കാർപോർച്ചിലേക്കുള്ള വലിയ ഒരു ഗേറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടുള്ള ഒരു വാക്ക്വേയും അതുപോലെ ഈ സൈഡിലുമൊക്കെ ആണെങ്കിലും കരിങ്കൽ പാളികളും ലോണും ഉപയോഗിച്ച് നല്ല മനോഹരമായി തന്നെ ലാൻഡ്സ്കേപ്പ് ചെയ്തെടുത്തിരിക്കുന്നു. വിശാലമായ ഒരു വരാന്തയാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത്. യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ലാത്ത രീതിയിൽ വളരെ ഓപ്പൺ ആയി തന്നെ, അതായത് വീടിന് മുന്നിലേക്ക് നല്ല രീതിയിൽ തുറന്നിരിക്കുന്ന രീതിയിലുള്ള ഒരു വരാന്ത. സ്വന്തം വീട് ഇലഞ്ഞിയാണ് അല്ലേ? ശരിക്കും മുത്തോലപുരം എന്ന് പറയുന്ന ഗ്രാമം ഇലഞ്ഞി പഞ്ചായത്താണ്, മുത്തോലപുരം എന്ന് പറയുന്ന ഗ്രാമമാണ്. അപ്പൊ ഈ ഒരു സ്ഥലം ചൂസ് ചെയ്യാനുള്ള ഒരു കാര്യം എന്തായിരുന്നു? ഞാൻ ഉദ്ദേശിക്കുന്ന വിലയ്ക്കും ഞാൻ ഉദ്ദേശിക്കുന്ന ഈ ആഗ്രഹിച്ച ഏരിയയും ഇവിടെ 18 സെന്റും നമ്മുടെ ബഡ്ജറ്റ് വൈസ് കിട്ടിയത് ഇതിലാണ്. അതുകൊണ്ടാണ് ദൃശ്യത്തിന്റെ ഒരു സക്സസ് സെലിബ്രേഷൻസ് എങ്ങനെയായി? ദൃശ്യം റിലീസ് ചെയ്ത് 19th 20th വീട് ബ്ലസ് ചെയ്ത് കയറിയത്. മൈ ബോസിന്റെ പൂജയുടെ അന്നാണ് കല്ലിട്ടത്. അതായത് മൈ ബോസ് മെമ്മറീസ് ദൃശ്യം റിലീസിന്റെ വിറ്റ ദിവസം ഇവിടെ. അപ്പൊ സിനിമയുടെ റിലീസിന് ഒപ്പം തന്നെയായിരുന്നു വീടിന്റെ റിലീസ്. രണ്ടുകൂടെ ഒന്നിച്ചൊക്കെ നടന്നു നടന്നുപോയി. ഇത് ഒരു ഫോർമൽ ലിവിംഗ് ഏരിയ ആണ്. അതെ, ഇത് ഫോർമൽ ആയിട്ട് നമ്മൾ വെച്ചിരിക്കുന്നതാണ്. ആരെങ്കിലും ഗസ്റ്റ് ഒക്കെ വന്ന എനിക്കൊന്ന് കയറി വരുമ്പോൾ ഉള്ളൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ വോളാണ്. നല്ല ടെക്സ്റ്റർ വർക്ക് ഒക്കെ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. അതിൽ തന്നെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോ ആണ്. അത് വേണോ വേണ്ടോ എന്നുള്ള ഒരു ഡിസ്കഷൻ ഇപ്പോഴും നടക്കുക. കാരണം ഇതിൻ്റെ ഇന്റീരിയറിൽ ഞങ്ങൾ ഇനിയും ഒത്തിരി ചെയ്യാനുണ്ട്, ഒത്തിരി പ്രോപ്പർട്ടീസ് ചെയ്യാനുണ്ട്, പിന്നെ കുറേ ഫോട്ടോസൊക്കെ. അപ്പം അതിങ്ങനെ കുറച്ച് പെയിൻറ്റിങ്സ് ഒക്കെ വേണം. അപ്പം എല്ലാം കൂടെ ഇത് ചെയ്യണ്ട, നമ്മളിങ്ങനെ യാത്രകളിലൂടെ കണ്ടെത്തുന്നവർ ഇഷ്ടപ്പെടുന്നത് അങ്ങനെ അങ്ങനെ ചൂസ് ചെയ്ത് വീട് എപ്പോഴും അങ്ങനെയാണ് ഗ്രാജുവലി ഇവോൾവ് ചെയ്ത് അങ്ങനെ ചെയ്യാൻ തന്നെയാണ്. അപ്പോൾ അത് കാരണം അതിനകത്ത് ഞങ്ങൾ 4 പേർക്ക് 4 ഒപ്പീനിയനാണ്. അപ്പൊ അതിനൊരു യൂണിഫോമിറ്റി ഉണ്ടായിട്ട് ഇതിന് ഫിക്സ് ചെയ്യും. ഈ ഒരു ഫുൾ ഒരു വാള് തന്നെ വിൻഡോ ആയിട്ട് വെച്ചിരിക്കാന്നല്ലേ? ഇപ്പൊ ചുറ്റുമുള്ള പ്രദേശം മുഴുവൻ നല്ല പച്ചപ്പും അധികം ബിൽഡിംഗ്സ് ഒന്നും വരാത്തോണ്ട് നല്ലൊരു വ്യൂ അല്ലേ? തീർച്ചയായിട്ടും അത് അത് കണ്ടാണ് വെച്ചിരിക്കുന്നത്. വേറെ സൈഡും ഉണ്ട്,
വേനൽക്കാലത്ത് ഭയങ്കരമായിട്ട് ചൂടും വരാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വേനൽക്കാലമൊക്കെ ആകുമ്പോൾ കേർട്ടനൊക്കെ ഇട്ടത് വെക്കും. ഇപ്പോൾ ഒരു മഴക്കാലമൊക്കെ ആണെങ്കിൽ ഇതങ്ങ് ഫുൾ അങ്ങ് കേർട്ടൻ മാറ്റിയിട്ടാൽ ഭയങ്കര രസമായിരിക്കും മഴ. ഫാമിലി ലിവിംഗ് ഇല്ലെങ്കിൽ ഇത് നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇത് പെട്ടെന്ന് അങ്ങോട്ട് മുഷിയും. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ ആരെങ്കിലും ഗസ്റ്റ് വന്നാൽ മാത്രമേ നമ്മൾ യൂസ് ചെയ്യൂ. ഫാമിലി ലിവിംഗ് സ്പേസ് ഒന്ന് കണ്ടല്ലോ. തീർച്ചയായിട്ടും. ഇവിടെ ഇരുന്ന് ടി വി കാണുക, പിന്നെ മദർ ഒക്കെ വരുമ്പോൾ അവർക്കൊക്കെ ഈ സ്റ്റെയർ കയറാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം മദറിനെ കാണാനായിട്ടുള്ള ഒരു അങ്ങനെ ഒരു സൗകര്യം അതിനോട് ചേർന്ന് തന്നെയാണല്ലേ. ആ ഇത് പിന്നെ ഇവിടെ ഒരു കോട്ടയാട്. ഇവിടെയൊക്കെ ഇനി പലതും പ്ലാൻ ചെയ്യാനുണ്ട്. ഞാനെപ്പോഴും ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ ഇതിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഇൻറ്റീരിയർ. കാരണം നമ്മൾ ജീവിക്കുന്നത് അകത്താണ്, മനസ്സിലായി. അപ്പോൾ പുറമേ വലിയ ഭംഗിയും അതൊന്നും ആളുകൾക്ക് കാണാൻ മാത്രമുള്ള അല്ല. ശരിക്കും ഞാൻ അവരോടൊന്ന് ആദ്യം പറഞ്ഞത് ചുമ്മാ ഒരു തീപ്പെട്ടി പോലത്തെ വീടാണെങ്കിലും കുഴപ്പമില്ല, പുറം ഭംഗി എനിക്ക് പ്രശ്നമില്ല, ഭംഗി ഇല്ലെങ്കിലും കുഴപ്പമില്ല. കാരണം അകത്ത് നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കണം, നമുക്ക് അകത്താണല്ലോ നമ്മൾ കൂളി ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഇതിന്റെ ആർക്കിടെക്ട് ആരാണ്? ശരിക്കും അഹനാസ് എന്ന് പറഞ്ഞ കമ്പനി, റഹീം പവിത്ര എന്ന് പറഞ്ഞ അദ്ദേഹം, അദ്ദേഹത്തിന്റെ ഭാര്യയുണ്ട് ഷീല ചേച്ചി. അപ്പൊ അവർ രണ്ടു കൂടിയാണ്. സിനിമയിലുള്ള ആരുടെയെങ്കിലും വീട് കണ്ടിട്ട് ഇൻസ്പയർഡ് ആയി? അതെ അതെ അതെ. ഞാൻ ഈ വീട് ഫ്രണ്ടിലേക്ക് കയറ്റി വെച്ചിരിക്കുകയാണ്, ബാക്ക് യാർഡാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അത് ശരിക്കും നമ്മുടെ പൃഥ്വിരാജിന്റെ അമ്മയല്ലേ, മല്ലികാസം. ഞാനൊരിക്കൽ വീട്ടിൽ ചെന്നപ്പോ എനിക്ക് അവിടെ അങ്ങനെയാണ് ചെയ്തത്, തിരുവനന്തപുരത്ത്. അപ്പൊ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം പ്രത്യേകിച്ച് നമ്മൾ ഈ ഫീൽഡിലൊക്കെ ആകുമ്പോൾ ഒത്തിരി ഗസ്റ്റ് വരുമ്പോൾ ഫാമിലിക്ക് ഒരു പ്രൈവസി, പിള്ളേർക്കൊക്കെ ആണ്. ഇപ്പം അവര് ഇവർ ഈവനിങ് ഒരു ഗസ്റ്റ് വന്നു, ഗസ്റ്റ് വന്നാൽ ഇവിടെ വന്നിരുന്നു. അപ്പൊ അവർക്ക് പുറയിലിരിക്കാൻ അവിടെ ഒക്കെ ഉണ്ട്. അപ്പൊ അതൊരിക്കലും അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. കൂടുതൽ കൂടുതൽ അകത്തെ സ്പേസസിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഇങ്ങനെ അങ്ങോട്ട് പോകാനും കാണാനും ഉള്ള ഡൈനിങ് ഇതൊക്കെയാണ്. അത് ആ ഏരിയ ഒക്കെ വൈഫ് എക്സ്പ്ലെയിൻ ചെയ്ത്. ആ ഇവിടെ ഉണ്ടാള്, ഞാൻ വിളിക്കാം. ലിൻഡ, ഇതാണ് എന്റെ വൈഫ് ലിൻഡ. ലിൻഡ ജീതു, ഞാൻ ക്രെഡിറ്റ് റോളിൽ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് പേരിന് പിന്നിലെ മുഖം മാത്രമേ എനിക്ക് കാണാനുള്ളൂ. കോസ്റ്റ്യൂം ഡിസൈനർ ആണ് അല്ലേ? ഏത് സിനിമ മുതലാണ്? രണ്ട് സ്പേസസ് എനിക്ക് സാർ തന്നെ കാണിച്ചു തന്നു, ഫാമിലി ലിവിംഗും ഫോർമൽ ലിവിംഗും. ബാക്കി ഡൈനിങ് കിച്ചൺ ഒക്കെ, ഡൈനിങ് കിച്ചൺ ഒക്കെ പുള്ളിയുടെ ഒരു താല്പര്യ പ്രകാരം, പുള്ളിയുടെ ചില ഇഷ്ടങ്ങൾ അനുസരിച്ച് ചെയ്തിരിക്കുന്നു. അപ്പൊ അത് പുള്ളി തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാണ് നല്ലത്. ഓക്കെ, താങ്ക് യു. നിങ്ങൾ സംസാരിക്കാൻ ഞാൻ മുകളിലേക്ക് പോകാം. ഓപ്പൺ കിച്ചൺ മതി എന്നുള്ള, അതെ. യൂഷ്വലി പലയിടത്തും കാണാറുള്ളത് ഒരു വോളങ്ങ് ഒഴിവാക്കി അതിനെ ഓപ്പൺ ആക്കും, പക്ഷെ ഇവിടെ ഒരൊറ്റ സ്പേസിനുള്ളിലാണ് കിച്ചനും ഡൈനിങ്ങും വന്നിരിക്കുന്നത് അല്ലേ? ഒരു വർക്ക് ഏരിയ പോലെ വേറൊരു കിച്ചനും കൂടെ ഉണ്ട്. അപ്പം ഈ ഒരു വൈറ്റ് തീം പേടിയുണ്ടായിരുന്നു, ബിക്കോസ് വീട്ടമ്മ എന്നുള്ള രീതിയിൽ മെയിൻ്റനൻസ് പ്രയാസമാണ്. പക്ഷേ കാണാനും പിന്നെ ഷീല ചേച്ചി, റഹീം സാറിൻ്റെ വൈഫ് ഷീല ചേച്ചിക്കും ആദ്യം തന്നെ നമ്മൾ വൈറ്റിനോട് ഇൻട്രസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞതേ പിന്നെ ഷീല ചേച്ചിയുടെ ഡിസിഷനായിരുന്നു. വൈറ്റ് ഐലൻഡ് കിച്ചൺ വേണം എന്ന് പറഞ്ഞു എന്നുള്ള അല്ലാതെ പിന്നെ വൈറ്റ് ഓക്കെയാണ്, ഫ്ലോർ ബ്ലാക്ക് മതി, അത്രയൊക്കെ പറഞ്ഞുള്ളൂ. ഒരുപാട് വിരുന്നുകാരൊക്കെ വരാറുണ്ടോ ഇവിടെ? ആ ഗസ്റ്റ് ഉണ്ട്, പിന്നെ ജീതുവിൻ്റെ ഫാമിലി, അവർ 5 പേരാണ്. അപ്പോൾ എല്ലാവരും, ഇവരെല്ലാം എപ്പോഴും എൻ്റെ വീട്ടിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരുന്നവരാണ്. അപ്പം ഡൈനിങ് ടേബിളും വേണമെന്ന് ആദ്യമേ പറഞ്ഞിരുന്നു. ഈ സ്പേസിന്റെ ഒരു പ്രധാന ആകർഷണം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു ഓപ്പണിംഗ് ആണല്ലേ. രണ്ട് സൈഡിലും ദാ രണ്ട് ഭിത്തികൾ നിറയെ ഓപ്പണിങ്സ് കൊടുത്തിരിക്കുകയാണ്. ഇത് UPVC എന്ന് പറഞ്ഞ മെറ്റീരിയൽ ആണല്ലേ, അതങ്ങനെ പറഞ്ഞതാണോ റിക്വയർമെന്റ്? ഒരു ഓപ്പൺ ഡൈൻ ഔട്ട് എന്ന് പറയുന്ന ഒരു ഇത് ജിത്തു പറഞ്ഞിരുന്നു. ഒരു ഫംഗ്ഷൻ ഒക്കെ നടത്തുമ്പോൾ അല്ലെ, പാർട്ടിയൊക്കെ നടത്തുമ്പോൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ആ സൈഡ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഓപ്പൺ ചെയ്താൽ നമുക്ക് പുറത്തെ സ്പേസും യൂസ് ചെയ്യാം. ബാക്ക് യാർഡിന്റെ ഫുൾ ബ്യൂട്ടി അല്ലേ ഇവിടെയാണ് വരുന്നത്. അതുപോലെ ഇതൊരു ഗസീബോ അല്ലേ? അതെ അതെ അതെ. ഈ വീടിന്റെ ഒരു പേഴ്സണാലിറ്റിയുമായിട്ട് ചേരുന്ന രീതിയിലുള്ള ഒരു ഗസീബോ ആണ് അവിടെ ഡിസൈൻ ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് സൈഡിൽ ഇത്രയും വലിയ ഓപ്പണിങ്സ് വന്നപ്പോൾ ഒരു സെക്യൂരിറ്റിയെ പറ്റിയുള്ള ഒരു കൺസേൺ ഉണ്ടായിരുന്നു? ഇതിനിടയിൽ ഒരു ഷട്ടർ ഉണ്ട്.
അത് ഈ സീലിംഗിൽ അത് മറച്ചിരിക്കുന്നതാണ്. അത് റിമോട്ടിൽ വർക്ക് ചെയ്യുന്ന ഷട്ടറാണ്. അപ്പോൾ കൺസീൽ ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ. അപ്പോൾ രാത്രി ആകുമ്പോൾ ഷട്ടർ ഇടാം. അപ്പം സെക്യൂരിറ്റിയെ പറ്റിയുള്ള കൺസേണും ഇല്ല, പക്ഷെ എന്നാൽ ഒരു ഓപ്പൺനെസ് നമുക്ക് കിട്ടുകയും ചെയ്യും. നമ്മൾ കോമൺ സ്പേസസ് ഒക്കെ കണ്ടപ്പോൾ ഇനി നമുക്ക് ബെഡ്റൂംസ് ആണ് എനിക്കൊന്ന് കാണിച്ചു തരണം. ഫസ്റ്റ് ഫ്ലോറിലാണ് ബെഡ്റൂംസ്. ഓ ഷുവർ. ചേച്ചി, കയറി വന്നപ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ്, ഇത് വീട് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഇങ്ങനൊരു ഇതുണ്ടായിരുന്നോ? അല്ല, ഈ ഈ വാളിൽ ഇങ്ങനൊരു ഇതുണ്ടായിരുന്നു. പിന്നെ ഈ ഇത് വീട് പണിത് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് വന്നതാണ് പല പല സംഗതികളും. അതെ അതെ അതെ. ഈ വാള് നിറയുന്ന പോലെ ഇനി ഉടനെ തന്നെ ഫിലിംസ് വരട്ടെ. അതുപോലെ ക്യൂരിയോസിന് സ്ഥലമില്ലാത്ത പോലെ അതെ അവാർഡുകൾ ഏതായാലും തട്ടിൽ നിറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ഒരു സ്പേസ് കാണുന്നത് അത് അത് ബെഡ്റൂമാണ്. താഴെ ഒരു ബെഡ്റൂം ഉണ്ട്. ജിത്തുന് അമ്മച്ചി വരുമ്പോൾ താമസിക്കും, പിന്നെ ഗസ്റ്റ് വരുമ്പോഴും ഒക്കെ ആയിട്ട് താഴെ ഒരു ബെഡ്റൂം. ബാക്കി എല്ലാ ബാക്കി ബെഡ്റൂംസ് എല്ലാം മുകളിൽ. ഈ സ്റ്റെയർ കേസിൻ്റെ അവിടെ നല്ല ഹൈറ്റ്, ഒരു ട്രിപ്പിൾ ഹൈറ്റ് വരുന്ന ഒരു സ്ഥലമാണെന്നോ അല്ലേ? അതെ അതെ, മുകളിൽ ഹോം തിയേറ്റർ ഉണ്ട്. അതുപോലെ എനിക്ക് തോന്നുന്നു വീടിൻ്റെ മറ്റ് സ്പേസസിനെ വെച്ച് സ്റ്റെയർ കേസിൻ്റെ നല്ല വുഡൻ ഫിനിഷാണ്. സ്റ്റീൽ ഇതിൽ ചെയ്തിട്ട് അതിൽ വുഡ് പാനലിംഗ് ചെയ്ത്. ഓ ഓക്കെ, സ്റ്റീലിലാണ് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ടെക്സ്ചർ വർക്കാണ് വോളിലൊക്കെ അല്ലേ? സ്റ്റെയർ വോളിലും. അതെ, സാധാരണ സ്റ്റെയർ കേസിൻ്റെ അവിടെ നിന്ന് ലൈറ്റ് കുറവ് വരുന്നൊരു സ്ഥലം. പക്ഷേ എനിക്ക് നീ ഒരു വിൻഡോ ഇവിടെ വന്നിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഓ, മേളിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ ശ്രദ്ധിച്ചില്ല. നല്ല വെളിച്ചം. ഇത് ഓപ്പൺ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ എയർ സർക്കുലേഷനും വെളിച്ചത്തിൻ്റെയും പ്രശ്നമില്ല. അതെ, ഇത് ഫാമിലി ലിവിങ്. ഇവിടെയാണ് ഞങ്ങളുടെ ടി വി കൂടുതലും കൂടുതലും. പിന്നെ മൂന്ന് ബെഡ്റൂംസ്. ഇവിടെ നല്ലൊരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ്, അത്യാവശ്യം കിടന്നും ഒക്കെ ടി വി കാണാൻ പറ്റുന്ന രീതിയിൽ വളരെ കംഫർട്ടബിൾ. അങ്ങനെയുള്ള ഒരെണ്ണം വേണമെന്നും പറഞ്ഞാണ്, കിടന്നും ഇരുന്നും എല്ലാവർക്കും അവരവരുടെ ഇഷ്ടത്തിന് കാണാൻ പറ്റിയൊരു, അതുകൊണ്ടാണ് അത് മുകളിലോട്ടാക്കിയത്. ഇവിടെ വുഡൻ ലാമിനേറ്റ്സ് ആണെന്ന് തോന്നുന്നു. അതെ അതെ, ഈ ലിവിങ്ങും മാസ്റ്റർ ബെഡ്റൂമും ഓഫീസും ഒക്കെ വുഡൻ. പക്ഷേ ഇവിടുത്തെ ഒരു ഈ സ്പേസിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു ഫോട്ടോ വാളാണ് അല്ലേ? അതെ, സാറിൻ്റെ ഫിലിം പോലെ തന്നെ ഒരുപാട് മെമ്മറീസ്. ഇത് കുട്ടികളുടെ ഗ്രോയിങ് സ്റ്റേജസും ഫാമിലി ഫോട്ടോസും എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇതിപ്പോൾ ഒരു വീട് പണിത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു വാളിൽ ഇങ്ങനെ ചെയ്യണം എന്ന്, അതുകൊണ്ട് ആ ഫോട്ടോസൊക്കെ നല്ല സൂക്ഷിച്ചു വെച്ചിരുന്നു. അപ്പം ഈ ഒരു സ്പേസിന് ചുറ്റുമായിരിക്കും ബെഡ്റൂംസ് അല്ലേ? അതെ അതെ അതെ, കുട്ടികളുടെ ബെഡ്റൂം അവിടെ, മാസ്റ്റർ ബെഡ്റൂം ഇത്, ജിത്തുവിൻ്റെ ഓഫീസ് റൂം എഴുതുന്ന റൂമൊക്കെ അവിടെ. ഓക്കെ, രണ്ട് പേർക്കും സെപ്പറേറ്റ് ബെഡ്റൂംസ്. എന്താ അവരുടെ പേരെന്താണ്? കാത്രിൻ, മൂത്തയാള്, ഇളയാള് കറ്റീന. റൂം കാണിക്കാൻ ഞാൻ പിള്ളേരെ തന്നെ വിളിക്കാം, അവരുടെ റൂം അവർ തന്നെ കാണിക്കാം. ശരി ശരി. കാത്തി, മൂത്തയാള് കാത്തി, കറ്റീന. ഓക്കെ, ഏതൊക്കെ ക്ലാസ്സിൽ പഠിക്കുന്നു? ഞാനിപ്പോൾ 12th. ഞാൻ 8th. ഓക്കെ, അപ്പോൾ ഇത് ആരുടെ ബെഡ്റൂമാണ്? ഇത് എൻ്റെ ബെഡ്റൂം. എന്തൊക്കെയാണ് സ്പെസിഫിക് ആയിട്ട് ഈ റൂമിന് വേണ്ടി എനിക്ക് ഇന്നത് വേണം എന്ന് കാത്തി പറഞ്ഞിരുന്നത്? ബേസിക്കലി കളേഴ്സ്, എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടം. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ എല്ലാം തന്നെ ഇൻ ദി എൻഡ് ബ്ലാക്കിലാണ് വരുന്നത്. പിന്നെ പേർപ്പിൾ ലാവെൻഡർ പറഞ്ഞു. പിന്നെ എനിക്ക് സ്റ്റഡി ടേബിൾ, അതൊക്കെ നല്ല നീളത്തിൽ തന്നെ. പിന്നെ ബുക്സ് ഒക്കെ വെക്കാൻ മേളിലെ സ്ഥലം അല്ലേ? ഇത് ഡ്രസ്സിംഗ് ഏരിയ അല്ലേ? അത് എല്ലാ റൂമിനും കോമൺ ആയിട്ട് ഉള്ളതാണ്. ഓക്കെ, കറ്റീനയുടെ റൂം മേടിക്കണം. ഇവിടെ
ഇവിടെ ബ്ലാക്ക് ഒഴിവായി, പക്ഷെ പേർപ്പിൾ ഇപ്പോഴുണ്ട്. ഒന്നിപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള കളറാണ് അപ്പോൾ പേർപ്പിൾ അല്ലേ. ശരി, അപ്പം സ്റ്റഡി ടേബിൾ ഇവിടെ കുറച്ചുകൂടെ ചെറുതാണല്ലോ മറ്റേ റൂമിൽ. അതെന്താ, അനിയത്തിനാണോ കുറവ് പഠിക്കണ ആള്? അതുകൊണ്ടല്ല, അത് അയൺ ടേബിളുമായിട്ട് യൂസ് ചെയ്യാം. ഓ, കുഞ്ഞു റൂമായതുകൊണ്ട് അത്രയും വരുമ്പോൾ സ്പേസ് പോകും. പിന്നെ നിങ്ങൾ രണ്ടാളും രണ്ട് റൂമിൽ തന്നെയാണോ കിടക്കാറ്? അതെനിക്ക് തോന്നി. അപ്പം രണ്ട് റൂം, ഭാവിയിലേക്ക് രണ്ട് റൂം അല്ലേ ഇപ്പൊ ഒരുമിച്ച്. അത് ശരി. അപ്പൊ ഇവിടെ എന്താണ് കറ്റിനയുടെ ആഗ്രഹപ്രകാരം ചെയ്ത കാര്യങ്ങൾ? കളേഴ്സും അതൊക്കെയാണ്, കുഷൻസും ബെഡ്ഷീറ്റ് അതെല്ലാം ഞാനാണ്. ഓക്കെ, സ്റ്റഡി ടേബിൾ. പിന്നെ രണ്ട് ടെഡി ബെയറും. എനിക്ക് തോന്നുന്നു ഈ പുറത്തേക്കുള്ള ഒരു വ്യൂ ഭയങ്കര രസമായിട്ട് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് കിട്ടുന്നുണ്ട് അല്ലേ. ഇവിടെ ഈ ബാസ് കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് ഈ ജനല് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ നല്ല വ്യൂ ആണ്. ഓക്കെ, അപ്പോൾ രണ്ട് ബെഡ്റൂംസും ഉണ്ട്. ഇനി കാണാനുള്ളത് അപ്പയുടെ മമ്മയുടെ ബെഡ്റൂമും അതുപോലെ ഒരു ഓഫീസ് റൂമും ഉണ്ട് അല്ലേ. അപ്പം അങ്ങോട്ട് പോവാം. നിങ്ങളുടെ ഡാഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വർക്ക് ചെയ്യാണെന്ന് പറഞ്ഞാൽ മുമ്പേ പോയത്. അപ്പം റൂമിലാണെന്ന് തോന്നുന്നു. അപ്പം അവിടെ വിളിച്ച് ഡോർ ഓപ്പൺ ചെയ്യുന്ന ചുമതല ഞാൻ നിങ്ങളെ ഏൽപ്പിക്കും. ഒന്ന് നോക്ക് ചെയ്ത് വിളിക്കും. ഇതാണ് ജീതു സാറിന്റെ ഓഫീസ് സ്പേസ്. വീട് പണിതപ്പോൾ ആദ്യം തന്നെ ഒരു ഓഫീസ് റൂം വേണം, തന്നെ എഴുതാനും കാര്യങ്ങളും. അപ്പോൾ പിന്നെ എനിക്ക് എൻ്റെ സിനിമ ആയിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻസ് മീറ്റിങ്സ് വരുമ്പോൾ ഞാൻ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു സോഫ സെറ്റ് ചെയ്ത് സീറ്റിംഗ് വെച്ച്. അപ്പോൾ അങ്ങനെയുള്ള മീറ്റിങ്ങിന് ഇവിടെയും എഴുതാനായിട്ട് അങ്ങനെയുള്ളൊരു ഇത്. എന്നെ എല്ലാ സ്ക്രിപ്റ്റും എഴുതിയ ഒരു ചെയറാണ്. അപ്പോൾ അത് ഞാനത് ഇവിടെ തന്നെ കൊണ്ടുവന്നാണ്. പഴയതാണ്, എനിക്ക് വന്ന് എൻ്റെ ഗ്രാൻഡ് ഫാദർ യൂസ് ചെയ്തോണ്ട് പോളിഷ് ചെയ്ത്. പുറത്തെ ആ ഒരു ഭംഗിയിലേക്ക് മിഴി തുറക്കുന്ന രീതിയിലാണല്ലേ ജനാലകൾ സൈഡില്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് പുറത്തിറങ്ങണേ ഇപ്പം അവിടെ അവിടേക്ക് ചെയർ മേടിച്ചിടാനുണ്ട്. പിന്നെ വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ നിൽക്കുന്ന ഒരു കംഫർട്ട്. കാരണം ഏർലി മോർണിംഗ്, ഐ മീൻ അതാണ് കിഴക്ക്. അപ്പൊ അവിടുന്ന് ആ ഒരു സൺറൈസ് ഇത് ഭയങ്കര. ബുക്സും സീഡീസും ഒക്കെ ഭാവിയിലേക്കാണെങ്കിലും സൂക്ഷിക്കാൻ മുൻകൂട്ടി കണ്ട് നല്ല സ്റ്റോറേജ് വെച്ചിട്ടുണ്ട്. ഞാനതുകൊണ്ട് ഇവിടെ അതിനുള്ള സ്പേസ്. പിന്നെ ഇപ്പം ഓരോ ഡ്രോ വെച്ചിട്ട് നമ്മളിങ്ങനെ ഓരോ പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ട് ഇപ്പം ഇപ്പം നമ്മൾ ഒരു വീടാകുമ്പോൾ ഒത്തിരി വാറണ്ടി അങ്ങനത്തെ, അപ്പം അതെല്ലാം കൂടെ ഒരു ഡ്രോയിൽ. അങ്ങനെ നമ്മുടെ പേഴ്സണൽ ഇൻകം ടാക്സ്, ബാങ്ക്, അങ്ങനത്തെ പേപ്പേഴ്സ് എല്ലാം അതിന് ഒരു ഡ്രോ. അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് ചില അങ്ങനെ എൻ്റെതായ ചില പ്ലാനുകളുണ്ട്. അതനുസരിച്ചിട്ട് ഇങ്ങനെ കുറേ ഇത് പണിത് വെച്ചേ ഉള്ളൂ. ഓക്കെ, അപ്പം വീട്ടിൽ ബാക്കി എല്ലാ റൂംസും കണ്ടു, സ്പേസസും കണ്ടു. ഇനി ആക്സസ് കിട്ടാനുള്ള സ്ഥലം തന്നെ നിങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂമാണ്. വീട് പോലെ തന്നെ വിശാലമായിട്ടുള്ള, പക്ഷേ എന്താ പറയാ നല്ല സ്പേസ് ഉണ്ട്. പക്ഷേ അതിനകത്ത് ഇവിടെ ഇങ്ങനെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു രണ്ട് ചെയറും ഒരു സോഫയും ഇരുന്ന് വായിക്കാനൊക്കെ, കോഫി ടേബിൾ പോലെ ഒരു സെറ്റ്, അങ്ങനെ ഒരു ആലോചനയുണ്ട്. ആക്ച്വലി ഒരു ടി വി ഞങ്ങൾ ആദ്യം ഇവിടെ പ്ലാൻ ചെയ്ത, അതാ ഇനി അത് വേണ്ടെന്ന് വെച്ചു. കാരണം ഇവിടെ ടി വി ആയാൽ നമ്മൾ പിന്നെ പുറത്തേക്ക് അധികം ഇറങ്ങില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒരു ബെഡ്റൂമിലും ടി വി വെച്ചിട്ടില്ല. നമ്മളെ ഓഫീസ് റൂമിൽ നിന്ന് കണ്ടതുപോലെ അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് ബാൽക്കണി ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ. അതായത് എനിക്ക് ഓഫീസ് റൂമിൽ നിന്ന് ഇങ്ങനെ പുറത്തോട് വന്ന് ബെഡ്റൂമിലേക്ക് ഇങ്ങനെ ആക്സസ് ഉണ്ട്. ആക്സസ് ഉണ്ട്. ഓക്കേ, അപ്പോൾ അവിടുന്ന് കിട്ടുന്ന ആ വ്യൂവിന്റെ അഡ്വാൻറ്റേജ് ഇവിടെ നിന്നും ഉണ്ട്. അപ്പം എന്താ പറയാ, നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഇരുന്ന് വർത്തമാനം പറയണമെങ്കിലും എന്ത് വേണമെങ്കിലും മനസ്സിലായി, ഒരു വലിയ ഒരു നീളൻ വരാൻ. അതുപോലെ വാർഡ്രോബ്സ് എല്ലാം എന്റെ ഒരു
ഞാൻ വീട് പണിതപ്പോ ആദ്യം റഹീം സാറിനോട് പറഞ്ഞ ചുരുക്കം ചില കണ്ടീഷൻസിൽ ഒന്നാണ് റൂമിനകത്ത് തുണി ഇടാൻ പാടില്ല. അപ്പം ബെഡ്റൂം കഴിഞ്ഞാൽ ഒരു വാക്കിംഗ് ക്ലോസറ്റ് ഉണ്ടാവും. അപ്പൊ ഒരു രീതിയിലും തുണിയൊന്നും എല്ലാം അതിനകത്തായിരിക്കും, റൂമിലേക്ക് വരില്ല. അത് കഴിഞ്ഞ് ബാത്റൂം. അപ്പൊ ഒരാൾ കുളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുളിച്ച് ഡ്രസ് മാറി പുറത്ത് റെഡിയായി ഇറങ്ങി വരാൻ തുടങ്ങും. അപ്പൊ ആ സമയത്ത് ഇനി ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലും പ്രൈവസിയെ ബാധിക്കുന്നില്ല. അവിടെ വന്ന് ഡ്രസ് മാറാനും കുളിക്കാനും. പിന്നെ ബാത്റൂം ആണെങ്കിലും ഞാൻ ഇങ്ങനെ ഡ്രൈ ഏരിയ, അതെനിക്ക് ഭയങ്കര ഒരു ഷവറിന് സെപ്പറേറ്റ് ഒരു പാർട്ടീഷൻ വേണം എന്നെനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതൊക്കെയാണ് എനിക്ക് ആ പാടെ ഉണ്ടായിരുന്ന കണ്ടീഷൻസ്. ഒരു സംവിധായകന്റെ വീട്ടിൽ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു സ്പേസ് ആണ് നമുക്ക് ഇനി കാണാനുള്ളത് അല്ലേ? അത് ഐ എം വെരി ഷുവർ ഇറ്റ്സ് ക്ലോസ് ടു യുവർ ഹാർട്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ഓക്കെ. ഇതൊരു വെറും ഹോം തിയേറ്റർ എന്ന് വിളിക്കാൻ പറ്റില്ല, ഇതൊരു മിനി തിയേറ്റർ തന്നെയാണ്. നമ്മൾ ശരിക്കും സിനിമ കാണുന്ന തിയേറ്റർ തന്നെ. അത്യാവശ്യം താഴത്തെ രണ്ട് റൂംസ് ശരിക്കും അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തെടുത്താ ഇത്രയും സ്പേസ് ഏരിയ വന്നു അല്ലേ. സ്പേസ് ഹീറ്റ് ചെയ്ത് പിന്നെ അനുസരിച്ച് നമ്മൾ ബാക്കിലൊരു അങ്ങനെ ഒരു ബാർ പോലെ വൈൻ ഇതൊക്കെ സെറ്റ് ചെയ്തു. ചുമ്മാ അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് അത്രേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസിലേക്കൊക്കെ സാറ് തന്നെ പേഴ്സണലി അങ്ങനെ ചെയ്തതാണോ അതോ ഒരാൾക്ക് അങ്ങ് ഔട്ട്സോഴ്സ് ചെയ്യായിരുന്നു? അല്ല, ഇത് ശരിക്കും ഈ ഹോം തിയേറ്റർ ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പൊ ഇത് രാജേഷ് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. ഇപ്പൊ എനിക്ക് വേണേ കുറെ സെലിബ്രിറ്റീസിന്റെ മില്ല് അങ്ങനത്തെ ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ആക്ച്വലി പുള്ളിനോട് പറഞ്ഞു ഇത്രയും മുഴുപ്പ് ആവശ്യമില്ല, പിന്നെ ഞാൻ ഇത്രയും സ്പേസ് എടുക്കുന്നല്ലോ. എനിക്ക് എനിക്കെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ സ്ക്രീൻ വെച്ചിട്ട് അതിന്റെ അടുത്തിരുന്ന് കാണാൻ താല്പര്യം. അപ്പൊ അതുകൊണ്ട് ഞാൻ അത്യാവശ്യം വലുതായിക്കോട്ടെ. എനിക്ക് അതുകൊണ്ടാണ് ഈ ഒരു ഗ്യാപ്പ് ഉള്ളതുകൊണ്ടാണ് ഒരു തിയേറ്ററിന്റെ ഫീല് ശരിക്കും. അതെ അതെ. പിന്നെ വെച്ചാല് ഇപ്പൊ ഞങ്ങള് നാലുപേരെ ഉള്ളൂ. ഇപ്പൊ രണ്ട് ചേട്ടന്മാര് അവരുടെ പിള്ളേർ എല്ലാം കൂടെ വന്നാൽ ഇവിടെ വല്ല ബീൻ ബാഗോ ചെറിയ ബെഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിള്ളേരെല്ലാവരും ഒരുമിച്ച് ഫാമിലിയായിട്ടാണ് ഇവിടെ നിന്ന് സിനിമ. എന്നാലും മിക്കവാറും അങ്ങനെയാ കാണുന്നത്. പിന്നെ ഇവർക്ക് ഹോൾ ഇവര് കാണും. അപ്പൊ ദൃശ്യം വരെ ഈ ഹോം തിയേറ്ററിൽ ഇരുന്ന് കണ്ടു. ഏതാണ് ഇനി ഇവിടെ ഇരുന്ന് കാണാൻ പോകുന്ന സാറിന്റെ അടുത്ത ഫിലിം? ആക്ച്വലി ഇമ്മീഡിയറ്റ് ചെയ്യാൻ പോകുന്നത് ദൃശ്യത്തിന്റെ തന്നെ തമിഴ് റീമേക്ക് ആണ്. അത് കഴിഞ്ഞ് രണ്ടു മൂന്ന് സിനിമകൾ ദിലീപ് പൃഥ്വിരാജ് അങ്ങനെ മൂന്ന് പടം അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഓർഡറിലായിരിക്കും റഫ്ലി പോകുന്നത്. അപ്പം ഇമ്മീഡിയറ്റ് മൂവി എന്ന് പറയുന്നത് ദൃശ്യത്തിന്റെ തന്നെ തമിഴ് റീമേക്ക്. പേര് തീരുമാനിച്ചു? ഇല്ല, അത് തീരുമാനിച്ചിട്ടില്ല. പേര് ഒള്ളി കമലഹാസനും ഞാനും മാത്രമേ ഫൈനലൈസ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇനി ഫിക്സ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. പിന്നെ എനിക്ക് തെലുഗു കന്നഡ ഒക്കെ ഓൾറെഡി വർക്ക് തുടങ്ങി. അതിന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഏതായാലും ഈ ഒരു ഈസ്റ്റർ സമയത്ത് കുടുംബത്തോടൊപ്പം ഇത്രയും സമയം വീടിന് പ്രേക്ഷകർക്ക് വേണ്ടി ചെലവഴിച്ചാൽ ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്കൊരു ഈസ്റ്റർ ആശംസ ഒരിക്കൽ കൂടി അർപ്പിക്കുന്നു. മനോരമ ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും എന്റെയും എന്റെ കുടുംബാംഗങ്ങളുടെയും ഈസ്റ്റർ ആശംസകൾ.